സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു മോക്ക് ടെസ്റ്റാണ്, പ്ലസ് ടു ലെവൽ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ പ്ലസ് ടു ലെവൽ മെയിൻ പരീക്ഷയിൽ സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ തസ്തികൾക്ക് വേണ്ടിയുള്ള കോമൺ ടെസ്റ്റാണ് നമ്മൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ 25 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിഎസ്സിയുടെ തന്നെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ 25 ചോദ്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ശരിയായ രീതിയിൽ ചേരുമ്പിടി ചേർക്കുക. അപ്പോൾ ABCD ആയിട്ട് പാർട്ടികൾ അല്ലെങ്കിൽ സംഘടനകൾ തന്നിട്ടുണ്ട്. വലതുവശത്ത് 1, 2, 3, 4 ആയിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കളോ അല്ലെങ്കിൽ സ്ഥാപക നേതാക്കളുടെ പേരുകൾ തന്നിട്ടുണ്ട്. ശരിയായ രീതിയിൽ ചേരുമ്പിടി ചേർക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സ്വരാജ് പാർട്ടി എ സ്ഥാപിച്ചത് ആരാണ്? CR ദാസ് ആണ്. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. 1923 സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. ഇനി രണ്ടാമത്തത്, ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ലാല ഹർദയാലാണ്. ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത് ലാല ഹർദയാലാണ്. ഗദ്ദർ എന്ന വാക്കിൻ്റെ അർത്ഥം വിപ്ലവം എന്നാണ്. 1913 ഗദ്ദർ പാർട്ടി ലാല ഹർദയാൽ സ്ഥാപിച്ചത്. അപ്പോൾ സ്വരാജ് പാർട്ടി CR ദാസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി സി, അനുശീലൻ സമിതി സ്ഥാപിച്ചതല്ല, അനുശീലൻ സമിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അരബിന്ദോ ഘോഷാണ്. അനുശീലൻ സമിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അരബിന്ദോ ഘോഷ്. ഡി നോക്കുക, അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് VD സവർക്കറാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് VD സവർക്കറാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഏത് രോഗത്തിന് കാരണമാകുന്ന വൈറസാണ് വാരീസ് അല്ല വൈറസ്? ഓപ്ഷൻ ബി, ചിക്കൻ പോക്സിന് കാരണമാകുന്ന വൈറസാണ് വാരീസ് അല്ല വൈറസാണ് ചിക്കൻ പോക്സിന് കാരണമാകുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? ഓപ്ഷൻ സി, പസഫിക് സമുദ്രത്തിലാണ്. ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. നമുക്കറിയാം പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഭാഗമാണ് ചലഞ്ചർ ഗർത്തം. ഈ ചലഞ്ചർ ഗർത്തത്തിൻ്റെ ആഴം 11,034 മീറ്ററാണ്. ചലഞ്ചർ ഗർത്തത്തിൻ്റെ ആഴമാണ് 11,034 മീറ്റർ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്? ഓപ്ഷൻ എ, ഗോതമ്പിൻ്റെ കൃഷിക്കാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്. ഗോതമ്പിൻ്റെ കൃഷിക്കാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇവിടെ ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പോൾ ബാക്കിയെല്ലാം നോക്കുക, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? നിർദ്ദേശക തത്വങ്ങളിലാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറയുന്നത്. അതുപോലെ ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്രങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും ഏതിൽ തന്നെയാണ്? നിർദ്ദേശക തത്വങ്ങളിലാണ്. അപ്പോൾ ഈ എ ശരിയാണ്. സി നോക്കുക, കോടതിയിലൂടെ നടപ്പിലാക്കാൻ സാധിക്കില്ല. കോടതിയിലൂടെ നിർദ്ദേശക തത്വങ്ങൾ സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി ഡി നോക്കുക, കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം നാം കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഇനി ഓപ്ഷൻ ബി, സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമല്ല നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത്. പിന്നെയോ, എന്തിൻ്റെ ശുപാർശ പ്രകാരമാണ്? സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത്. ഇനി അതുപോലെ ഈ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എന്താണ് ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ളത്? മൗലിക കടമകളാണ് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് മൗലിക കടമകളും സപ്രൂ കമ്മിറ്റി നിർദ്ദേശപ്രകാരം നിർദ്ദേശക തത്വങ്ങളും നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി. അപ്പോൾ ഇത് രണ്ടും കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾ പഠിച്ചു വച്ചിരിക്കണം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ബ്രിട്ടീഷ് ഭരണത്തിനും പ്രഭുക്കന്മാർക്കും എതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ കലാപം ഏതാണ്? ഓപ്ഷൻ ഡി, കൂക കലാപമാണ്. ബ്രിട്ടീഷ് ഭരണത്തിനും പ്രഭുക്കന്മാർക്കുമെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ കലാപമാണ് കൂക കലാപം. ഇനി ഈ കൂക കലാപത്തിൻ്റെ മറ്റൊരു പേരാണ് നംധാരി മൂവ്മെൻറ്റ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക,
ഉരുക്കിനേക്കാൾ ദൃഢതയും ഭാരക്കുറവുമുള്ള പ്ലാസ്റ്റിക് ഏതാണ്? ഓപ്ഷൻ ഡി, CFRP എന്ന പ്ലാസ്റ്റിക്കാണ് ഉരുക്കിനേക്കാൾ ദൃഢതയും ഭാരക്കുറവുമുള്ള പ്ലാസ്റ്റിക്കാണ് CFRP. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിലെ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ ബി, കോർട്ടിസോൾ ഹോർമോണാണ് ശരീരത്തിലെ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ ഹോർമോൺ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ 1950 January 24 എന്ന തീയതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? അല്ലെങ്കിൽ 1950 January 24 ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ബാക്കിയുള്ള പ്രസ്താവനകളെല്ലാം കറക്റ്റാണ്. നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 January 24 ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് ഏത് ദിവസമാണ്? 1950 January 24 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത്. ഇനി അതുപോലെ ഡി നോക്കുക, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത് ഏത് ദിവസമാണ്? 1950 January 24 അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നതും ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത് ഇതേ ദിവസം, ഒരേ ദിവസമാണ്, 1950 January 24 ഇനി ഓപ്ഷൻ സി നോക്കുക, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് ഏത് ദിവസമാണ്? 1947 July 22 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 July 22 പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രസ്താവന വെച്ച് നോക്കാം. ആദ്യത്തെ പ്രസ്താവന, പറമ്പിക്കുളം ഇന്ത്യയിലെ 38th ടൈഗർ റിസർവാണ്. ശരിയായ പ്രസ്താവനയാണ് പറമ്പിക്കുളം ഇന്ത്യയിലെ 38th ടൈഗർ റിസർവാണ്. കേരളത്തിലെ 2nd ടൈഗർ റിസർവും ഇന്ത്യയിലെ 38th ടൈഗർ റിസർവുമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. രണ്ടാമത്തേത് നോക്കുക, സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമല്ല, സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അപ്പോൾ ഈ രണ്ട് തെറ്റിച്ചാണ് നൽകിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ നോക്കുക, കേരളത്തിലെ 2nd വലിയ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. കറക്റ്റായ പ്രസ്താവനയാണ്, കേരളത്തിലെ 2nd വലിയ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ, മറ്റൊരു പേരാണ് വയനാട് വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് ബേഗൂർ വന്യജീവി സങ്കേതം. അപ്പോൾ നമുക്കറിയാം ഈ മുത്തങ്ങ വയനാട് ബേഗൂർ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ്. ഇനി നാലാമത്തത്, നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറിയുടെ ആദ്യ വാർഡനായിരുന്നു SH കനോലി. തെറ്റായ പ്രസ്താവനയാണ്. നമുക്കറിയാം നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറിയുടെ ആദ്യ വാർഡൻ ആരായിരുന്നു? SCH റോബിൻസൺ ആയിരുന്നു. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറിയുടെ ആദ്യ വാർഡനായിരുന്നു SCH റോബിൻസൺ. നമുക്കറിയാം പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിലായിരുന്നു. അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ ഇവിടെ ഏതെല്ലാമാണ്? 1, 3 സോ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ എ. 11th ക്വസ്റ്റ്യൻ നോക്കുക, ചുവടെ പറയുന്ന പദവികൾ വഹിക്കുന്ന വ്യക്തികൾ പ്രസ്തുത പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എന്നിവയിൽ തെറ്റായത് ഏതാണ്? അപ്പോൾ ഇവിടെ തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഇവിടുത്തെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പഞ്ചായത്ത് അംഗം 18 എന്ന് പറയുന്നത് തെറ്റിപ്പോയിരിക്കുന്നു. അപ്പോൾ തെറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബാക്കിയെല്ലാം നോക്കുക, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ഗവർണർ ഇവരാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 35 കറക്റ്റാണ്. ഇനി അടുത്തത്, രാജ്യസഭാംഗമാകാനും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമാകാനും വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം 30 കറക്റ്റാണ്. ഇനി അടുത്തത് നോക്കുക, ലോക്സഭാംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25. അതേപോലെ പ്രധാനമന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും ഏറ്റവും കുറഞ്ഞ പ്രായം 25 കറക്റ്റാണ്. ഇനി പഞ്ചായത്ത് അംഗം, നഗരസഭാംഗം എന്നിവയാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം ഇപ്പോൾ 21 അതാണ് ഇവിടെ തെറ്റിച്ച് തന്നിരിക്കുന്നത്.
പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ. ഇവിടെ നമ്മുടെ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ എ ആണ്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ ബാക്കിയെല്ലാം നോക്കുക. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ആണ്, കറക്റ്റാണ്. രണ്ടാമത്തെ മണ്ഡലമായ സ്ട്രാറ്റോസ്ഫിയർ ആണ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇനി സി, തെർമോസ്ഫിയറിൻ്റെ ഭാഗമാണ് അയണോസ്ഫിയർ. നമുക്കറിയാം തെർമോസ്ഫിയറിൻ്റെ ഭാഗമാണ് അയണോസ്ഫിയർ. അപ്പോൾ ഈ അയണോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് തെർമോസ്ഫിയറിലാണ്. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയറാണ്, സ്ഥിതി ചെയ്യുന്നത് തെർമോസ്ഫിയറിലാണ്, കറക്റ്റാണ്. അടുത്തത് നോക്കുക, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഭാഗമാണ് ഓസോൺ പാളി. സ്ട്രാറ്റോസ്ഫിയർ രണ്ടാമത്തെ പാളിയാണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിലാണ്, കറക്റ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഇനി ആദ്യത്തെ പ്രസ്താവന നോക്കുക. ഉൽക്കാവർഷ പ്രദേശമെന്നറിയപ്പെടുന്ന മണ്ഡലം തെർമോസ്ഫിയർ അല്ല, പിന്നെ ഏതാണ്? മിസോസ്ഫിയർ ആണ്. ഉൽക്കാവർഷ പ്രദേശമെന്നറിയപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മിസോസ്ഫിയർ. കാരണം ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയേരിയുന്ന പാളി മിസോസ്ഫിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഉൽക്കാവർഷ പ്രദേശമെന്നറിയപ്പെടുന്നത് തെർമോസ്ഫിയർ അല്ല, മിസോസ്ഫിയർ ആണ്. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? ഓപ്ഷൻ ബി, റാം ആണ്, റാൻഡം ആക്സസ് മെമ്മറിയാണ്. താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് റാം, റാൻഡം ആക്സസ് മെമ്മറി. ബാക്കി നിങ്ങൾ നോക്കുക, ബാക്കി മൂന്നെണ്ണോ റോമുകളാണ്. റോം എന്ന് പറയുന്നത് റീഡ് ഒൺലി മെമ്മറിയാണ്, അതായത് അതിനകത്ത് നമുക്ക് റീഡ് ചെയ്യാൻ മാത്രം സാധിക്കും, ബാക്കി ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. അപ്പോൾ റോമും പ്രോമും ഇ പ്രോമും എല്ലാം റീഡ് ഒൺലി മെമ്മറിയാണ്. താൽക്കാലികമായിട്ടല്ല, സ്ഥിരമായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നവയാണ് റോമുകൾ. റാൻഡം ആക്സസ് മെമ്മറി റാം എന്ന് പറയുന്നത് ഓഫ് ചെയ്താൽ അതിനകത്തെ സംഭവങ്ങളെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അതാണ് റാൻഡം ആക്സസ് മെമ്മറി. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ബഡ്ജറ്റ് സംവിധാനം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ ബി, കാനിംഗ് പ്രഭു ആയിരുന്നു. ഇന്ത്യയിൽ ബഡ്ജറ്റ് സംവിധാനം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്നു കാനിംഗ് പ്രഭു. നമുക്കറിയാം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1860 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത് 1860 കാനിംഗ് പ്രഭുവിൻ്റെ കാലത്താണ്. അതുപോലെ നമുക്കറിയാവുന്നതാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാണ്? കാനിംഗ് പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻകം ടാക്സ് കൊണ്ടുവന്നത് കാനിംഗ് പ്രഭുവാണ്. അതുപോലെ 1857 വിപ്ലവകാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിംഗ് പ്രഭു ആയിരുന്നു. 1857 വിപ്ലവകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി, അപ്പോൾ 1857 കഴിഞ്ഞപ്പോഴാണ് വൈസ്രോയി വരുന്നത്. അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറലും ആരാണ്? കാനിംഗ് പ്രഭുവാണ്. 15-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മർമല വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി, കോട്ടയം ജില്ലയിലാണ്. മർമല വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. 16-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും പ്രധാന പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ച വർഷമേത്? ഓപ്ഷൻ സി, 1971 ലോകത്തിലെ ഏറ്റവും പ്രധാന പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ച വർഷമാണ് 1971. അപ്പോൾ 1971 കാനഡയിലെ വാൻക്യൂവർ എന്ന സ്ഥലത്താണ് ഗ്രീൻ പീസ് പരിസ്ഥിതി സംഘടന ആരംഭിച്ചത്. 1971 കാനഡയിലെ വാൻക്യൂവർ എന്ന സ്ഥലത്താണ്. ഇനി അതുപോലെ ഗ്രീൻ പീസ് ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമാണ് ഗ്രീൻ പീസ് ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം, നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിൽ. 17-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി, ഹൈദരാബാദിലാണ്. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മൂന്ന് വസതികളാണുള്ളത്. അപ്പോൾ ഒന്ന്, രാഷ്ട്രപതി ഭവൻ, സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇനി രണ്ടാമത്തേത് രാഷ്ട്രപതി നിവാസ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് വൈസ് റീഗൽ ലോഡ്ജ്. ഈ വൈസ് റീഗൽ ലോഡ്ജ് അല്ലെങ്കിൽ രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് ഷിംലയിലാണ്, ഹിമാചൽ പ്രദേശിലാണ്. ഇനി മറ്റൊന്നാണ് രാഷ്ട്രപതി നിലയം. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലുമാണ്. 18-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്?
ഇവിടെ ശരിയായ പ്രസ്താവനകൾ അടങ്ങുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത് വർഷമാണ് ആറ്റിങ്ങൽ കലാപം നടന്നത്? നമുക്കറിയാം 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. 1721 അപ്പോൾ ഈ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത്തേത്, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഗിഫോർഡ്. കറക്റ്റായ പ്രസ്താവനയാണ്, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഗിഫോർഡ്. മൂന്നാമത്തേത്, തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. കറക്റ്റായ പ്രസ്താവനയാണ്, തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. നാലാമത്തത് നോക്കുക, ആറ്റിങ്ങൽ കലാപാനന്തരം, അതായത് 1721 ആറ്റിങ്ങൽ കലാപാനന്തരം വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1727. തെറ്റായ പ്രസ്താവനയാണ്, 1721 ആറ്റിങ്ങൽ കലാപാനന്തരം വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1723. അപ്പോൾ 1-ഉം 4-ഉം തെറ്റിച്ചു കൊടുത്തിരിക്കുന്നു. ശരിയായ പ്രസ്താവനകളാണ് 2-ഉം 3-ഉം. സോ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ ഡി. 19-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, മഹാത്മാഗാന്ധിക്ക് മുൻപേ സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ എ, സി പി രാമസ്വാമി അയ്യരാണ്. മഹാത്മാഗാന്ധിക്ക് മുൻപേ സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് അഭിപ്രായപ്പെട്ടത് സർ സി പി രാമസ്വാമി അയ്യരാണ്. 20-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. 1, പീർപാഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു കാശ്മീർ താഴ്വര. ശരിയായ പ്രസ്താവനയാണ്, കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് പീർപാഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിലാണ്. രണ്ടാമത്തത് നോക്കുക, ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിരയാണ് ഹിമാദ്രി. അല്ല, തെറ്റാണ്. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിരയാണ് സിവാലിക്, അതായത് 3-ാമത്തെ ഹിമാലയൻ പർവ്വതനിര. നമുക്കറിയാം സിവാലിക് ആണ് ശിവൻ്റെ തിരുമുടി എന്നർത്ഥം വരുന്നത്, സിവാലിക് പർവ്വതനിരയാണ്. അതുപോലെ ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക് ആണ്. ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കുഭാഗത്തായിട്ട് കാണുന്ന ഹിമാലയൻ പർവ്വതനിരയാണ് സിവാലിക്. അപ്പോൾ ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര സിവാലിക് ആണ്. അപ്പോൾ ഈ രണ്ട് തെറ്റിച്ചു കൊടുത്തിരിക്കുകയാണ്. 3-ാമത്തേത്, ഗംഗാസമുദ്രവുമായി ചേർന്ന് സമാന്തരമായി കിടക്കുന്ന ഹിമാലയത്തിലെ ഭാഗമാണ് സിവാലിക്. കറക്റ്റായ പ്രസ്താവനയാണ്, ഗംഗാസമുദ്രവുമായി ചേർന്ന് സമാന്തരമായി കിടക്കുന്ന ഹിമാലയത്തിലെ ഭാഗമാണ് സിവാലിക്. 4-ാമത്തേത്, സരാമതി കൊടുമുടിയാണ് നാഗാകുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കറക്റ്റായ പ്രസ്താവനയാണ്, സരാമതി കൊടുമുടിയാണ് നാഗാകുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സരാമതി കൊടുമുടി. അപ്പോൾ ഇവിടെ തെറ്റിപ്പോയത് 2 മാത്രമാണ്. ശരിയായ പ്രസ്താവനകൾ 1-ും 3-ും 4-ുമാണ്. സോ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ സി. 21-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, നവോത്ഥാന കാലത്ത് പ്രസിദ്ധമായിരുന്ന കുടിയരശ എന്ന വാരിക ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി, ഇ വി രാമസ്വാമി നായ്ക്കരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നവോത്ഥാന കാലത്ത് പ്രസിദ്ധമായിരുന്ന കുടിയരശ എന്ന വാരിക ഇ വി രാമസ്വാമി നായ്ക്കരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 22-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി, 1957 ശകവർഷമാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. അത് ഏത് വർഷമാണ്? 1957 ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. 23-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, കോടതി അലക്ഷ്യം നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ എ, ഇന്ദിരാഗാന്ധിയാണ്. കോടതി അലക്ഷ്യം നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 24-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഓപ്ഷൻ ഡി, ഫംഗസ് ആണ്. അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവിയാണ് ഫംഗസ്. 25-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ് തെറ്റിപ്പോയതെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. 1, സി ഡിയിൽ കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം പ്രകീർണനമല്ല. സി ഡിയിൽ കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം എന്താണ്?
ഡിഫ്രാക്ഷനാണ്. അപ്പോൾ ഈ ഒന്ന് തെറ്റിച്ചു കൊടുത്തിരിക്കുന്നു. രണ്ട് നോക്കുക, സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം ഡിഫ്രാക്ഷനാണ്. കറക്റ്റായ പ്രസ്താവനയാണ്, സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം എന്താണ്? ഡിഫ്രാക്ഷനാണ്. മൂന്ന്, സോപ്പ് കുമ്പളകളിലെ മനോഹര വർണ്ണങ്ങൾക്ക് കാരണം ഇൻ്റർഫറൻസ് മൂലമാണ്. കറക്റ്റായ പ്രസ്താവനയാണ്, സോപ്പ് കുമ്പളകളിലെ മനോഹര വർണ്ണങ്ങൾക്ക് കാരണം ഇൻ്റർഫറൻസ് ആണ്, കറക്റ്റാണ്. നാലാമത്തെ പ്രസ്താവന, അപവർത്തനം മൂലമാണ് പ്രകാശ പ്രകീർണനം സംഭവിക്കുന്നത്. അപ്പോൾ പ്രകാശ പ്രകീർണനം എന്ന് പറയുന്ന പ്രകാശ പ്രതിഭാസത്തിന് കാരണം മറ്റൊരു പ്രതിഭാസമാണ്, അപവർത്തനം എന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനത്തിന് കാരണമാകുന്നത്. അപ്പോൾ ഈ നാലാമത്തെ പ്രസ്താവനയും കറക്റ്റാണ്. അപ്പോൾ ഒന്ന് മാത്രമാണ് തെറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്, സോപ്പ് കുമിളയിലെ മനോഹര വർണ്ണങ്ങൾക്ക് കാരണം ഇൻ്റർഫറൻസും സി ഡിയിൽ കാണുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം ഡിഫ്രാക്ഷനുമാണ്. മാറിപ്പോകുന്നതാണ്, മാറിപ്പോകാതെ സൂക്ഷിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള പി എസ് സി വിന്നർ ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.